ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ വീണ്ടെടുക്കാൻ സഹായഹസ്തവുമായി ഹോട്ടൽ ഉടമ. പാണ്ടിക്കാട് കാരായയിൽ പ്രവർത്തിക്കുന്ന അൽമദീന ഹോട്ടൽ ഉടമ കൊണ്ടേങ്ങാടൻ ഉമ്മറാണ് തന്റെ കടയിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. വയറും മനസ്സും നിറയുന്ന കാര്യമായതിനാൽ സാധാരണ വരുന്നതിന്റെ രണ്ടിരട്ടിയാളുകളാണ് ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചത്. ചായ, പൊറോട്ട, ദോശ, ചോർ, ചിക്കൻ കറി, ബീഫ് ഫ്രൈ, മുട്ടക്കറി, കടലക്കറി, എണ്ണപ്പലഹാരങ്ങൾ തുടങ്ങിയ വിഭവങ്ങളാണ് ഹോട്ടലിൽ ഒരുക്കിയിരുന്നത്. ഭക്ഷണം കഴിക്കുന്നവർ ഇന്നത്തെ കച്ചവടം വയനാടിനെ എന്നെഴുതിയ ബോക്സിലാണ് പണം നിക്ഷേപിച്ചിരുന്നത്. നിക്ഷേപിച്ച തുകയായ 20,000 രൂപയിൽ നിന്നും പകുതി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കും പകുതി റീബിൽഡ് കേരള ക്യാമ്പയിന്റെ ഭാഗമായി DYFIക്കും കൈമാറി. കച്ചവടത്തിന്റെ ഫുള്ള് കിട്ടുന്ന പൈസ ഫുള്ളും വയനാട്ടിക്ക് തീരുമാനിച്ചിട്ടാണ്. സാധനങ്ങൾ മുഴുവൻ നമ്മളെ വകയാണ്, പണിക്കൂലി നമ്മളെ വകയാണ്, വാടക നമ്മളെ വകയാണ്. ഒരു ചെലവിന് വൈകുന്നെടുക്കൂല, കിട്ടണ മുഴുവൻ വയനാട്ടിൽ പോവുകയാണ്. കൊണ്ടേങ്ങാടൻ എന്ന ഉമ്മറ് ഒരുപാട് കാലം, ഒരു 10-40 കൊല്ലമായിപ്പോൾ ഈ ചായ കച്ചവടം കൂടെ തുടങ്ങിയിട്ട് ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ ഇതുകൊണ്ട് ഉപജീവനം കഴിച്ചുകൊണ്ടാണ് ഇതുവരെ പോന്നിട്ടുള്ളത് അദ്ദേഹം. ഈ പിന്നെ വയനാട് ദുരന്തത്തിനൊരു കൈത്താങ് എന്നുള്ള രൂപത്തിൽ പിന്നെ എൻ്റെ വക ഇന്നത്തെ കച്ചവടം ചെയ്യുന്ന അതിൻ്റെ എല്ലാ ചെലവുകളും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ല സന്മനസ്സുള്ള ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ് ഉമ്മറാക്ക. അതേ നമ്മൾ അംഗീകരിക്കുന്ന നാട്ടുകാർക്കൊരു മാതൃകയാണ് എല്ലാവർക്കും. ഇത്തരം ദുരന്തം വന്നാൽ അവിടെ നമ്മളൊരു കൈത്താങ് ഈ ദുരന്തത്തിന് വേണ്ടി എല്ലാവരും ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്രോത്സാഹനമാണ് പാവപ്പെട്ട ഉമ്മറാക്ക അവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരം കാര്യങ്ങൾ 1500 കുടുംബങ്ങൾ കഷ്ടപ്പെട്ട് വയനാട് കഴിയുമ്പോൾ ഇത്തരം മാതൃകകൾ ഒരു പാവപ്പെട്ട ഉമ്മറാക്ക പോലും ചെയ്യുമ്പോൾ എല്ലാവരും ഇത്തരം പരിപാടികൾ അവനാൽ കഴിയുന്ന സഹായം ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണം. ഉമ്മറാക്കാനെ പ്രത്യേകം ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ്. ഈസ്റ്റ് ലേവ്, പാണ്ടിക്കാട്.